അൻവറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഒരുപാട് ചർച്ച. അരിപ്പഴേതാണ്ട് പാലക്കാടോടുകൂടി അൻവറിന്റെ കാര്യം തീർന്നിട്ടുണ്ട്. അൻവർ പരിപാടി വെച്ചപ്പോ ആള് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, മഞ്ചേരി കൂടിയതിൻ്റെ അകത്ത് ഞങ്ങളുടെ അനുഭാവത്തിന്റെ ഭാഗമായിട്ട് എവിടെയോ ദൂരെ നിൽക്കുന്ന ഒരു 50 ആളുണ്ട്. അതിലായി അധികമില്ല, 50 ആകെ എണ്ണീട്ട് ഞാൻ പറയുന്നത്. ആകെ 2000-ത്തിനടുത്ത് ആളുകളാണ് പങ്കെടുത്തത്. ആദ്യം നിലമ്പൂരിൽ ചേർന്നപ്പോൾ 30 ആളാണ്. അതിൽ പല രീതിയിലും പാർട്ടിയായിട്ട് നീക്കി നിൽക്കുന്നവർ ഉൾപ്പെടെയാണ് ഈ 30. അതിന് ചില ആളുകളുമായിട്ട് ബന്ധമുള്ള 30 ആളാണ്. ബാക്കി ആരായിരുന്നു? ബാക്കി മുഴുവൻ SDPI, ജമാഅത്തെ ഇസ്ലാം, പിന്നെ ലീഗ്, കുറച്ച് കോൺഗ്രസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് സമ്മേളനം. ആ സമ്മേളനത്തെ പോലെ ഇവിടെ റോഡ് ഷോ നടത്താൻ അവരെ കിട്ടൂല. അവര് നമ്മളോടുള്ള വിരോധം കൊണ്ട് ഇവന്റെ ഒപ്പം ചേർന്നിയാണ്. CPMനെ അടിക്കാൻ ഒരു വഴിയായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമും SDPI ലീഗും കോൺഗ്രസും ചേർന്ന് സമ്മേളനം നടത്താൻ സമ്മേളനത്തിൽ പോയി നിൽക്കല്ലേ കൊണ്ടു, അങ്ങനെ നടന്നിരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ആവേശത്തിലാണ് മൂപ്പർ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിന്റെ ദിവസം കൃത്യമായിട്ട് ഒരു ഷോ നടത്താൻ തീരുമാനിച്ചത്. ആ ഷോ ആണ് ഇവന്റെ അവസാനം വരുത്തിയത്. എങ്ങനെയായിരുന്നു ഷോ? കുറേ പെണ്ണുങ്ങൾ ആളെന്ന് വിചാരിച്ചോ, അവന് ആളുണ്ടല്ലോ, തരക്കടില്ലല്ലോ, മോശമില്ല. കാരണം കുറച്ചാളെ സംഘടിപ്പിച്ചു. അപ്പോ ചേനലുകാരൻ വലിയ കുള്ളിയുണ്ടല്ലോ, ആ കുള്ളി കൊണ്ട് പോയിട്ട് ചോദിച്ചു, എന്താ എവിടെയാ? കുറവില്ലാണ്, എന്താ ഇവിടെ വന്നേ? അത് ഞാൻ എന്റെ മാനേജർ പറഞ്ഞിട്ടാണ്. എന്താ പറഞ്ഞത്? അല്ല, ഷൂട്ടിങ്ങിനൊക്കെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിയാണ്. അപ്പൊ ചോദിച്ചു, എത്ര പൈസ കിട്ടും? അത് പോകുമ്പോ പറയാൻ പറ്റുള്ളൂ, ഇപ്പൊ പറയാൻ പറ്റില്ല. ഇതാണ് ഇനി ഒറ്റക്കേ ഉള്ളൂ. അല്ല, 15 ആൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ചെറു ഗ്രൂപ്പുകൾ അവിടെ ഇവിടെ നിന്ന് ആളെ കൊടുത്ത് പൈസയും കൊടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് എന്ത് അൻവർ, അവർക്ക് എന്ത് AD, എന്താ എന്ത് പേരാ, ഒരു പുതിയ പേരുണ്ടല്ലോ, DMK. ഒരു DMK ഇല്ല. ഇങ്ങനെ കുറെ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ്. അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് സുധാകരനും അതുപോലെ തന്നെ VD സതീശനും അങ്ങേ അറ്റം തെറ്റി. രണ്ടാളും പറയുന്നുണ്ട് ഞങ്ങൾ നല്ല യോജിപ്പാണ്, പണ്ട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇവൻ ഞാൻ മറ്റത് പൂരിപ്പിക്കുന്നില്ല, ഇവൻ എവിടെ ആ ഡേഷ എവിടെയെന്ന് ചോദിച്ചിട്ടും, പിന്നെ രണ്ടാളും പറഞ്ഞത് നമ്മുടെ നല്ല യോജിപ്പിലാണ്, അമ്മാതിരി യോജിപ്പാണ്. ഏത് യോജിപ്പ്? ആ മുറ്റഭാഗമുണ്ടല്ലോ, ആ യോജിപ്പാണ്. ഇപ്പോഴും അൻവറിന്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള പിന്തുണ വാങ്ങാം വാങ്ങണ്ട എന്നും രണ്ടും ചേർന്നിരിക്കുകയാണ്. ഏതായാലും പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ P സരിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രനായി 10-ാം തീയതി വോട്ട് തേടി കൃത്യം 10 ദിവസം കഴിഞ്ഞ് 23-23-ാം തീയതി ആകുമ്പോഴേക്ക് പാർട്ടി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ MLA ആയി സരിൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനമാണ് നമുക്ക് നടത്തേണ്ടത്. വെറുതെ ഒരു മത്സരമല്ല, 1-ാം സ്ഥാനത്തേക്ക് വേണ്ടി മത്സരമാണ്, 2-ാം സ്ഥാനത്തേക്കോ 3-ാം. നമ്മളിപ്പോ 3-ാം സ്ഥാനത്താണ്, ഉള്ളതുപോലെ പറയണല്ലോ. നമ്മളിപ്പോ 3-ാം സ്ഥാനത്താണ്, ഇപ്പോ 1-ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. ആ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പൊ നമ്മള് 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ BJPയെ തോൽപ്പിക്കണം. BJPയെ തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ കോൺഗ്രസിനെയും തോൽപ്പിക്കണം. കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് മാത്രമേ BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ദുന്നങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെന്തെല്ലാം തരത്തിലുള്ള അന്തർധാരകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന ആത്മപ്രതിജ്ഞയാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. അത് നമുക്ക് സാധിക്കും. ഇന്നിവിടെ എത്തി ചേർന്ന് നിങ്ങളെല്ലാവരും ഇതിന്റെ ഭാഗമായി മുമ്പോട്ടേക്ക് വന്നാൽ നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും. സരിൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് ആദ്യ ദിവസം നടന്ന ബോംബിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റം അത് ഈ ചരിത്രം, നമ്മുടെ ചരിത്രത്തിൽ, ഈ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ്. CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തോൽപ്പിക്കാൻ വേണ്ടി 1960 മുതൽ ഈ വർഗീയ ശക്തികൾ മുഴുവൻ കൂട്ടുചേർന്ന് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട്. അതിൽ കോൺഗ്രസുമുണ്ട്, BJPയുടെ അന്നത്തെ രൂപമായ ജനസംഘവുമുണ്ട്. ഇത് പുതിയ അനുഭവമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. EMSനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പിയിൽ ഉണ്ടാക്കിയ സഖ്യം നമുക്കറിയാം, OLB സഖ്യം നമുക്കറിയാം. എല്ലാ സഖ്യവും ഉണ്ടാക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധമായ നിലയിലാണ്. ആ ഇടതുപക്ഷ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത,
അത് എസ് ഡി പി ഐ ആയാലും അതിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യം തന്നെ പോകണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമും ലീഗും കോൺഗ്രസും ഒപ്പം ചേർന്നുകൊണ്ടാണ് ഇവിടെ ഐക്യം. മറുഭാഗത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സംഘപരിവാർ വിഭാഗം, ആർ എസ് എസും ബി ജെ പി ഉൾപ്പെടെയുള്ള വിവിധ പേരുകളിൽ പ്രവർത്തിക്കുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വക്താക്കൾ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോഴും ഒരു ഐക്യ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്കെല്ലാം വേണ്ടിയിട്ട് പരവതാനി വിരിച്ചുകൊണ്ടാണ് ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷമാണെങ്കിൽ ഈ പ്രതിപക്ഷത്തിൽ ഒന്നും സ്വാധീനമില്ല, കഴിവില്ല. ശരിയായ പ്രതിപക്ഷം ഈ മാധ്യമങ്ങളാണ്, അല്ലാണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാളാണ് സരിന് നന്നായിട്ട് അറിയാം മുഖ്യമന്ത്രി സ്ഥാനത്ത്. അഞ്ചാള് മുഖ്യമന്ത്രിയാകും. ഏടിയാ പിന്നെ മുഖ്യമന്ത്രിയാകുക? ഇനി ഞാൻ ഈ അഞ്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിതരണം വേണ്ട, ഞാൻ അഞ്ചും പറയാം ആരൊക്കെയാന്ന്. ഒന്ന്, ഒന്നാമത്തെ ആളാരാന്നറിയോ? ആരാ? ശശി തരൂരാണ്, ശശി തരൂർ. രണ്ടാമത്തെ ആള് വി ഡി സതീശൻ. മൂന്നാമത്തെ ആള് കെ സുധാകരൻ. നാലാമത്തെ ആള് പറഞ്ഞോ? രമേശ് ചെന്നിത്തല. ഏറ്റവും പ്രമുഖനും എന്നാൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന അവസാനത്തെ അഞ്ചാമത്തെ ആള് കെ സി വേണുഗോപാൽ. ഈ അഞ്ചാക്ക് മുഖ്യമന്ത്രി ആവണം. ഞാനിപ്പോ അപ്പുറം വേറെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ അഞ്ചാളും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കത്ത കെട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുഴപ്പം എപ്പോഴെങ്കിലും തീരാൻ പോകുന്നുണ്ടോ? അതിൻ്റെ ഒപ്പം ഈ പറയുന്ന ഷാഫി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അല്ല അശുവാണ് കേട്ടാ. നമ്മൾ അതൊന്നും അത്ര ഗൗരവത്തിൽ കാണണ്ട. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായി ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാഫി പറമ്പലിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി, അവർ വലിയ പർവ്വതീകരിക്കൊന്നും വേണ്ട. ഇവൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തണം. 123 മണ്ഡലം കഴിഞ്ഞ 2019 മുൻകൈ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ ഇനി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇനി വരില്ല. അതുകൊണ്ട് ആരായിരിക്കണം പേഴ്സണൽ സ്റ്റാഫ്? സരിന് നന്നായിട്ട് അറിയാം. എല്ലാവരും വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്, എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ട് ഇവരടുത്തേക്ക്. സരിന് അറിയുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനിയെ ഗവൺമെൻറ് വന്നാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫാരാണെന്നാണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫാവാൻ വേണ്ടി ഓരോ ഐ എ എസ്സുകാരനും ഐ പി എസ്സുകാരനും നേരെ പോവാണ്. ഒന്നോ രണ്ടോ ആളെ പോവാതിരുന്നിട്ടുള്ളൂ. ഞങ്ങൾക്കിതൊന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾ ശരിക്കൊന്നും വേണം നല്ല മനസ്സിലായിട്ടുണ്ട്. അത് എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും ലെജിസ്ലേച്ചറിൻ്റെയും ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ലെജിസ്ലേച്ചറിൽ മാത്രമേ നമുക്ക് ഭൂരിപക്ഷമുള്ളൂ എന്നുള്ള കൃത്യമായ ധാരണയുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പോയവരോടെല്ലാം ശത്രുതാപരമായ നിലപാടൊന്നുമില്ല, നിങ്ങൾ പോയിട്ടില്ലെങ്കിലാണ് അത്ഭുതം. പക്ഷെ അന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഇവരിൽ എല്ലാ തരത്തിലുള്ള അന്വേഷണവും. എന്തൊക്കെ അന്വേഷണമായിരുന്നു? സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷണം? എത്ര കേന്ദ്ര ഏജൻസി? 8 കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിച്ചത്. പിന്നെ ഈ പറയുന്ന മാധ്യമ ശൃംഖലകളും ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ഇവർ തമ്മിലുള്ള അന്തർധാരിയും എല്ലാം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 123 സീറ്റിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ചിത്രം, 99 സീറ്റ് നേടി ചരിത്രത്തിൽ ആദ്യമായി പിണറായി ഗവൺമെൻറ് രണ്ടാമതും വന്നു. ഇപ്രാവശ്യം ചേലക്കര ജയിക്കുകയും പാലക്കാട് പിടിച്ചെടുക്കുകയും വയനാട് അതിശക്തിയായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്താൽ, കഴിഞ്ഞ പ്രാവശ്യം 2019 123 മറികടക്കാൻ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സാധിച്ചതെങ്കിൽ, ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്, പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അത്രയൊന്നും മാസമാവാതെ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയോടെ മുന്നോട്ടേക്ക് പോകാനുള്ള നാഴികക്കല്ലാണ് ഇവിടെ ഉറപ്പിച്ച് നിർത്താൻ പോകുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാലക്കാട് ജയിക്കേണ്ടത് ഒരു ആളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ മാത്രമല്ല, അത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിധിയായിരിക്കും. ആ ജനവിധിയാണ് നമുക്കിവിടെ വേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും അത് തന്നെയാണ്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 123 ഇപ്രാവശ്യം 111 നിങ്ങൾക്ക് മുൻകൈ. ആ 111 മറികടന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 99 കടന്ന് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ
ഏറ്റവും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും എന്ന നല്ല ആത്മധൈര്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കണം ഈ പാലക്കാട് നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം നിറവേറ്റുന്നതിനു വേണ്ടി സാധിക്കണം. 13-ാം തീയതി പോളിംഗിലേക്ക് പോകുമ്പോൾ ഇവിടെ ചേർന്ന് നിങ്ങളെല്ലാം കമ്മിറ്റി ഉണ്ടാക്കി പേരെഴുതി പോകുകയല്ല വേണ്ടത്. എല്ലാവരും ഓരോരുത്തരും അവിടെ സ്വന്തം പ്രദേശത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായി ഈ ഇടതുപാട് ജനാധിപത്യങ്ങളുടെ പോരാളികളായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരായി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്നലെ വരെ നമുക്ക് ലഭിക്കാത്ത വോട്ട് ഉൾപ്പെടെ നേടി ഇടതുപാട് ജനാധിപത്യങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ 13-ാം തീയതി 23-ാം തീയതി 10 ദിവസം കഴിയുമ്പോൾ 23-ാം തീയതി ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ ആഗ്രഹിക്കുന്ന രീതിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഡോക്ടർ പി സരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള സൗകര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.